നമസ്കാരം കുട്ടികളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മുത്തച്ഛനും പൊന്നുവും എന്ന പാഠമാണ്. നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ട്. അപ്പൂപ്പൻ നമുക്ക് കഥകളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു പഴയ പാട്ടുകളൊക്കെ നമുക്ക് പാടിത്തരും. അത് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മുത്തച്ഛനും പൊന്നു എന്ന പാഠഭാഗമാണ്. അപ്പോൾ ആ പാഠഭാഗത്തിൽ മുത്തച്ഛൻ കൊച്ചിനെ വഴക്ക് പറയുകയാണ്, നീ എന്തിനാ മൊബൈൽ ഫോണിൽ കളിക്കുന്നത്? അപ്പോൾ കൊച്ചു പറയാണ്, ഞാൻ മൊബൈൽ ഫോണിൽ കളിക്കുകയല്ല മുത്തച്ഛ, മൊബൈൽ ഫോണിൽ ഞാൻ ഒരു ടീച്ചർ തന്ന ആക്ടിവിറ്റി ചെയ്യാൻ നോക്കുകയാണ്, ഇൻ്റർനെറ്റ് ശരിയാകുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് പാഠഭാഗം വായിച്ച് നോക്കാം. പൊന്നു, നീ എന്താ മൊബൈൽ ഫോണിൽ കളിക്കുന്നത്? പലവട്ടം നിന്നോട് പറഞ്ഞിട്ടില്ലേ ഫോണിൽ കളിക്കരുതെന്ന്? പൊന്നു, ഞാൻ കളിക്കുകയല്ല മുത്തച്ഛ, ടീച്ചർ തന്ന ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷേ ഫോണിൽ ഇൻ്റർനെറ്റ് ശരിയാകുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ മുത്തച്ഛ? മുത്തച്ഛൻ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? പൊന്നു, കേരളവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ടല്ലോ, ഒന്ന് പറയാമോ? മുത്തച്ഛൻ, പരശുരാമ കഥയോ? അപ്പം കേരളവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊന്നു, അതെ. മുത്തച്ഛൻ, പരശുരാമൻ ഗോകർണത്തിൽ നിന്ന് മഴുവെറിഞ്ഞു കടലിൽ. ആ മഴു പതിച്ചു. ആ മഴു ചെന്ന് വീണ സ്ഥലത്ത് നിന്ന് കടൽ പിൻവാങ്ങി കേരളമുണ്ടായി. ഈ കഥയാണോ അപ്പോൾ പരശുരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യതയെക്കുറിച്ച് കൊച്ചിന് മുത്തച്ഛൻ പറഞ്ഞു കൊടുത്തു. മുത്തച്ഛൻ, ഇനി എന്തിനെക്കുറിച്ചാണ് പൊന്നുവിന് അറിയേണ്ടത്? പൊന്നു, മലയാള ഭാഷയ്ക്ക് മലയാളം എന്ന പേരുണ്ടായത് എങ്ങനെയാണ്? മുത്തച്ഛൻ, മലയുടെയും ആഴിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദേശം എന്നർത്ഥത്തിൽ മലയാളം എന്ന പേര് ആദ്യം നാടിനും പിന്നീട് ഭാഷയ്ക്കും വന്നു. അതായത് മലയാളം എന്ന് പറയുമ്പോഴത്തേക്കും മല എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സഹ്യപർവ്വതം. ഇനി ആഴി എന്ന് പറയുന്നത് കടലാണ്. കടൽ എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കടലാണ്. അപ്പം മലയ്ക്കും സഹ്യപർവ്വതത്തിനും ഇടയിൽ കിടക്കുന്ന ദേശം എന്ന അർത്ഥത്തിൽ ആദ്യം നാടിന് മലയാളം, ആദ്യം ഭാഷയ്ക്ക് മലയാളം എന്ന് മലയാളം പറഞ്ഞു. അതിനുശേഷം നമ്മളെ മലയാളികളെന്നും മലബാറികളെന്നൊക്കെയാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആദ്യം എന്ത് സംഭവിച്ചു? ആദ്യം മലയ്ക്കും മലയുടെയും ആഴിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദേശം എന്ന അർത്ഥത്തിൽ മലയാളം എന്ന പേര് ആദ്യം നാടിനും പിന്നീട് ഭാഷയ്ക്കും വന്നു. പൊന്നു, ഈ മലയും ആഴിയും ഒക്കെ ഏതാണ്? മുത്തച്ഛൻ, കിഴക്ക് സഹ്യപർവ്വതവും പടിഞ്ഞാറ് അറേബ്യൻ കടലിനും മധ്യേ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ് കേരളം. അപ്പോൾ തിരുവനന്തപുരമോ? അപ്പോൾ കുറേ കാര്യങ്ങളാണ് ടീച്ചർ പ്രൊജക്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തിരുവനന്തപുരം ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടി വിയിൽ നമ്മൾ വാർത്ത കാണിക്കുമ്പോൾ തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നമ്മുടെ പൊന്നും ചോദിക്കുകയാണ് തിരുവനന്തപുരം ഏതാണെന്ന്. മുത്തച്ഛൻ, തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് പൊന്നുവിനറിയാമോ? നിങ്ങൾക്കും അറിയാം അല്ലേ? കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. അപ്പോൾ പൊന്നുവിനെ പോലെ തന്നെ നിങ്ങൾക്ക് മുത്തച്ഛൻ പറഞ്ഞു തരാണ്, കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. പക്ഷേ കൊച്ച ആദ്യമായിട്ടാണ് ട്ടാ കേൾക്കുന്നത് ഈ ജില്ലകളെന്ന വാക്ക്. അപ്പോൾ ജില്ലകളോ മുത്തച്ഛൻ? അതേ പൊന്നു, കേരളത്തിൽ 14 ജില്ലകളുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നിവയാണ് അവ. പൊന്നു, അത്ഭുതം തന്നെ. മുത്തച്ഛന് എന്തൊരോർമ്മശക്തിയാണ്. മുത്തച്ഛൻ, പൊന്നു, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണെന്ന് മോൾക്കറിയാമോ? പൊന്നു, അത് മുത്തച്ഛ കേരള പിറവിയാണ് മുത്തച്ഛൻ ഉദ്ദേശിച്ചത്. മുത്തച്ഛൻ, അത് തന്നെ. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. അപ്പം വേറൊന്നുമല്ല പറയണത്, കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956. അപ്പം നമുക്ക് എങ്ങനെയാണ് കേരള സംസ്ഥാനത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഭാരതം എന്നുള്ള പാഠം പഠിച്ചു. അപ്പം ഓരോ സംസ്ഥാനം രൂപീകൃതമായത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കേരള സംസ്ഥാനം എങ്ങനെയാണ് ഉണ്ടായത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ടാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. അത് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അത് തന്നെ 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. പൊന്നു, ഈ മുത്തച്ഛ, ഈ പൂരങ്ങളുടെ നാട് തൃശ്ശൂരാണോ? തൃശ്ശൂരിന് മറ്റ് പ്രത്യേകതകളുണ്ടോ?
അപ്പോൾ പൂരങ്ങളുടെ നാട് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? കേരളം ലോകത്തെ എല്ലായിടത്തും അറിയപ്പെടുന്നത് പല കാരണം കൊണ്ട് അറിയപ്പെടുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? പൂരങ്ങളുടെ നാട് എന്നതുകൊണ്ട് തന്നെയാണ് അല്ലേ? പൂരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന വെടിക്കെട്ട്, 15 ആനകൾ നിറഞ്ഞു നിൽക്കുന്നു, ആലവട്ടം, അതുപോലെ തന്നെ ആനകളുടെ കുടമാറ്റം, ഇതൊക്കെ ഇലഞ്ഞിത്തറ മേളം, ഇതെല്ലാം തന്നെ എന്താണ് ലോക പ്രശസ്തമാണ് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ള പഞ്ചവാദ്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം തന്നെ ആ പൂരം എന്ന് പറയുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ പൂരങ്ങളുടെ നാട് എന്ന് പറയുന്നത് എന്താണ്? തൃശ്ശൂരാണ്. മുത്തച്ഛ, പൂരങ്ങളുടെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂരിന് മറ്റ് പ്രത്യേകതകളുണ്ട്. മുത്തച്ഛൻ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലത്തെക്കുറിച്ച് പറയുന്നു, വിദേശികൾ ഇവിടെ വന്ന് പഠിക്കുന്നു അല്ലേ? വിദേശികൾ ഇവിടെ വന്നിട്ട് കൂത്ത്, കൂടിയാട്ടം, മോഹിനിയാട്ടം, കഥകളി, അതുപോലെ തന്നെ ചെണ്ട, അങ്ങനെ പല എല്ലാ കലകളും അവിടെ പഠിക്കാൻ പറ്റുന്നു. പഠനത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു അല്ലേ? കഥ നമ്മുടെ കലാമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ വള്ളത്തോളിനെ കുറിച്ച് പോലും പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. പൊന്നു, കേരള കലാമണ്ഡലമോ? മുത്തച്ഛൻ, കേരള കലാമണ്ഡലത്തെക്കുറിച്ച് പൊന്നുവിന് അറിയില്ലേ? പൊന്നു, ഇല്ല മുത്തച്ഛ. മുത്തച്ഛൻ, കഥകളി, തുള്ളൽ, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ പഠിപ്പിക്കുന്ന കലാകേന്ദ്രമാണ് അത്. പൊന്നു, വിശ്വപ്രസിദ്ധമായ കേരളീയ കലാരൂപമാണ് കഥകളി എന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കഥകളിയെക്കുറിച്ചു. കഥകളി എന്താ? വിശ്വപ്രസിദ്ധമായ, ലോകം മുഴുവനും അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു കലാരൂപമാണ് കഥകളി അല്ലേ? നമുക്ക് കഥകളി നമ്മൾ പലപ്പോഴും ടി വിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് പച്ച, കത്തി, കരി, താടി, മിനുക്ക് തുടങ്ങിയ വേഷങ്ങളാൽ എന്താണ് വളരെയധികം പ്രശസ്തമാണ് നമ്മുടെ കഥകളി. മുത്തച്ഛൻ, കേരളത്തിൻ്റെ സംസ്ഥാന മൃഗവും വൃക്ഷവും ഏതൊക്കെയാണെന്ന് പറയാമോ? സംസ്ഥാന മൃഗം ആനയും വൃക്ഷം തെങ്ങുമാണ്. സംസ്ഥാന പുഷ്പം കണിക്കൊന്നയും പക്ഷി വേഴാമ്പലുമാണ്. അതൊക്കെ എനിക്കറിയാം മുത്തച്ഛ. മുത്തച്ഛൻ, എന്നാൽ പറയൂ, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പൊന്നു, ഒന്ന് തമിഴ്നാട്, പിന്നെ മുത്തച്ഛൻ രണ്ടാമത്തേത് കർണാടകം. മുത്തച്ഛൻ, പൊന്നു, നീ വീണ്ടും മൊബൈൽ ഫോണിൽ കളിക്കുകയാണോ? മുത്തച്ഛൻ, ഒത്തിരി ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ ദോഷവശങ്ങളും ഫോണിനുണ്ട്. മോളെ, മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ ചെവി, തലച്ചോർ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഓർമ്മശക്തി കുറയ്ക്കുവാനും ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ വരാനും ഇത് കാരണമാകുന്നു. അപ്പോൾ പൊന്നുവിന് മുത്തച്ഛൻ പറഞ്ഞു കൊടുത്തു, കേരളത്തിലെ സംസ്ഥാന മൃഗം എന്ന് പറയുന്നത് ആനയാണ്, വൃക്ഷം തെങ്ങാണ്, അതുപോലെ തന്നെ പുഷ്പം എന്ന് പറയുന്നത് എന്താണ്? കണിക്കൊന്നയാണ്. പക്ഷി എന്ന് പറയുന്നത് മലമുഴക്ക് വേഴാമ്പലാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അയൽ ജില്ലകളെ, അയൽ സംസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ തമിഴ്നാട്, കർണാടകം തുടങ്ങിയവയാണ്. അവസാനം പൊന്നുവിന് പറഞ്ഞു കൊടുത്തു എന്താണ്? മൊബൈൽ ഫോണിൻ്റെ അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന ഒന്നുകൂടിയാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഐതിഹ്യം നോക്കി. പരശുരാമൻ ഗോകർണത്ത് നിന്ന് മഴുവെറിഞ്ഞു, കടൽ പിൻവാങ്ങി, കേരളമുണ്ടായി, മലയാളം. മല എന്ന് പറയുന്നത് സഹ്യപർവ്വതമാണ്, ആഴി എന്ന് പറയുന്നത് അറബിക്കടലാണ്. പിന്നെ കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.